കേരവഞ്ഞിപ്പുഴയിൽ നീർനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നീർനായ ആക്രമണത്തിൽ പരിക്കേറ്റവർ ഒത്തുചേരുന്നു. എന്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 2-നാണ് സംഗമം. ഇരുവഴിഞ്ഞിപ്പുഴയിൽ നിന്ന് നീർനായയുടെ കടിയേറ്റ ഇരകളുടെ സംഗമമാണ് സംഘടിപ്പിക്കുന്നത്. എന്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. 4 വർഷത്തിലധികമായി മുക്കം നഗരസഭയിലെയും കാരശ്ശേരി കുടിയത്തൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെയും 100 കണക്കിന് ജനങ്ങളാണ് നീർനായ ആക്രമണത്തിന് ഇരയായത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ മുക്കം നഗരസഭയിലെയും കാരശ്ശേരി കൊടിയത്തൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെയും 100 കണക്കിന് ജനങ്ങളാണ് നീർനായ ആക്രമണത്തിന് ഇരയായത്. കുളിക്കുവാനുൾപ്പെടെ പുഴയെ മാത്രം ആശ്രയിച്ചിരുന്നവർ നീർനായ ഭയന്ന് പുഴയിൽ നിന്ന് അകന്നു പോവുകയാണ്. കുളിക്കുവാനും മറ്റും പുഴയിലെത്തുന്നവർക്ക് നീർനായയുടെ ആക്രമണം ഭീഷണിയായി. വനമന്ത്രിക്കും വകുപ്പധികാരികൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നീർനായ ഉയർത്തുന്ന പ്രശ്ന പരിഹാരത്തിന് ഇടപെടൽ നടത്താൻ ഏതാനും വർഷമായി എന്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മ ശ്രമം നടത്തുന്നുണ്ട്. ഒക്ടോബർ 2 വൈകുന്നേരം തെയ്യത്തുംകടവിൽ നീർനായയുടെ ആക്രമണത്തിനിരയായ ഇരകളുടെയും ബന്ധുക്കളുടെയും സംഗമം നടക്കും. പ്രശ്നപരിഹാരത്തിന് മുക്കം കാരശ്ശേരി കൊടിയത്തൂർ ചാത്തമംഗലം തദ്ദേശ സ്ഥാപന മേധാവികളും ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ചേർന്നുള്ള കൂട്ടായ ചർച്ചയും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും സംഗമത്തിൽ നടക്കും. ജനങ്ങൾ ഭീതിയില്ലാതെ പുഴയിലിറങ്ങുന്ന സ്ഥിതി തിരിച്ചുകൊണ്ടുവരുന്നതിനും കുളിക്കടവുകളിൽ ഇരുമ്പുവല സ്ഥാപിച്ച് നിർഭയമായി ജനങ്ങൾക്ക് പുഴയിലിറങ്ങാനുള്ള സൗകര്യമുണ്ടാക്കുന്നതിന് ഉൾപ്പെടെ ലക്ഷ്യം വച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മഴക്കുറവ് കാരണം ശക്തമായ വരൾച്ച അഭിമുഖീകരിക്കുവാൻ കാത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ നീർനായകൾ ഉയർത്തുന്ന ഭീഷണി പുഴയെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.